ഹലോ, അപ്പൊ എല്ലാവർക്കും പാപ്പിക്കുട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ദാ പാപ്പിക്കുട്ടി അവിടെ ഇരിക്കണ്ട്, തലയൊക്കെ കെട്ടിക്കൊടുത്താണ് അതിന് കഴിച്ചു വിട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കാം. രണ്ടു ദിവസം വിളിച്ചിവിടെ മഴയില്ല, പക്ഷെ മഴയ്ക്ക് നല്ല സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോ മഴ പെയ്യും തന്നെ തോന്നുന്നു. പാപ്പിക്കുട്ടിന്റെ അച്ഛൻ പാലക്കാട് പോയിരിക്കുകയാണ്. പാപ്പിൻ്റെ സ്കൂളിലെ ഒന്ന് രണ്ട് പേപ്പറുകളൊക്കെ ശരിയാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരാഴ്ച കുറിച്ച് പണിയില്ലല്ലോ. അപ്പോൾ ഈ കാര്യമെങ്കിലും ചെയ്തിട്ട് വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ എന്താ, പാപ്പി രോഷി സ്കൂളിൽ പോയി. അപ്പോൾ പാപ്പിക്ക് എന്താ പറയാനുള്ളത്? പാപ്പി, പാപ്പി മാമ കഴിച്ചാ? പാപ്പി ഇന്ന് എത്ര മണിക്ക് ഉറങ്ങി എണീറ്റ്? എത്ര മണിക്ക് ഉറങ്ങി എണീറ്റടാ? ശരി, എണീറ്റ് നിക്കന്നാ. പാപ്പിക്കുട്ടി എണീറ്റ് നിക്കാന്നൊക്കെ പറയുണ്ട്. ഇവിടെ മടിയിൽ വെച്ചിരുന്നപ്പോഴേ അവിടെ ഞാൻ എണീറ്റ് നിക്കാന്നൊക്കെയാണ് പറയണത്. പാപ്പിന്റെ വണ്ടിയൊക്കെ, പാപ്പി വണ്ടിയിലൊക്കെ കുറെ നേരമൊക്കെ ഇങ്ങനെ ഇരിക്കണൊക്കെ ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വണ്ടിയിലൊക്കെ നിർത്തുന്നത്, വാക്കറിൽ നിർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറേ പേര് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എവിടെ നിന്ന് വാങ്ങിച്ചത്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് വന്നിട്ട് പാർട്ട് പാർട്ടായിട്ടാണ് തന്നത് കേട്ടോ. പാപ്പി ഇവിടെ ഇരിക്കും, അമ്മ കാണിച്ചു കൊടുക്കട്ടെ അവർക്ക്. കാണിച്ചു കൊടുക്കട്ടെ. പാപ്പി താഴെ ഇരിക്കില്ല എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് കാണിച്ചു കൊടുക്കാം. ഇതാണ്ടോ പാർട്ട് പാർട്ടായിട്ടാണ് ഇത് കൊണ്ടുവന്ന് തരുന്നത്. അത് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കണം. പാപ്പിൻ്റെ അച്ഛനാണ് സെറ്റാക്കിയത്. ഇത് വന്നിട്ട് ഓർഡർ ചെയ്തത് ആമസോൺ വഴിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് പാപ്പിക്കുട്ടിക്ക് ചേച്ചി ഗിഫ്റ്റ് തന്നതാണെന്ന് പറഞ്ഞല്ലോ. ഇതേ പിടിച്ചോ, ഗിഫ്റ്റ് തന്നാണ് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ അതിൽ വന്നിട്ട് റേറ്റ് എത്രയാണെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ട് ഇതിൻ്റെ റേറ്റ് ഒരു 7000 രൂപയോളം കാണിക്കുന്നുണ്ട്. 6800 സംതിങ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ജി എസ് ടിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചേർന്നിട്ട് അത്രയും വില കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ പറയാനുള്ള, നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ആദിലക്ഷ്മി വാവയ്ക്ക് 12-ാം തീയതി ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മുടെ പാപ്പിക്കുട്ടീൻ്റെ ചാനൽ വക എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഹൃദയപൂർവ്വം നൽകുന്നു. ഹാപ്പി ബർത്ത്ഡേ ആദിലക്ഷ്മി കുട്ടി. 12-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആദിലക്ഷ്മി വാവയ്ക്ക് 1000 ജന്മദിന ആശംസകൾ പാപ്പിക്കുട്ടി നേരുന്നു. പാപ്പിക്കുട്ടീൻ്റെ അമ്മയും ഫാമിലിയും എല്ലാവരും നേരുന്നുണ്ട്. 1 വയസ്സാണ് കേട്ടോ വാവയ്ക്ക്. അപ്പോൾ അവർ ഇപ്പോൾ ഇവിടെ നാട്ടിലല്ല, നാട്ടിൽ വന്നാൽ പാപ്പിക്കുട്ടിയെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. പിന്നെ ഇന്നലെ പാപ്പിക്കുട്ടീൻ്റെ നിഷാമ വരാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എത്രത്തോളം പേർക്ക് അറിയുമെന്നറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ നിഷാമ കോയമുത്തൂരിലെ പാപ്പിക്കുട്ടീൻ്റെ നിഷാമ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷെ അവർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ആലത്തൂർ എത്തിയപ്പോൾ അവരുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ട് അവർ തിരിച്ചു പോയി. വണ്ടി എഞ്ചിൻ എന്തോ പ്രശ്നമായതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായി. എന്നിട്ട് അവർ വീടെത്തുമ്പോൾ 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല, 9:30 ആയിട്ടുണ്ടായിരുന്നു തിരിച്ചു വീടെത്താൻ. അപ്പോൾ ഇനി അടുത്ത സൺഡേ ആണ് പാപ്പിക്കുട്ടിയെ കാണാൻ വേണ്ടി വരുന്നത് അവർ. ആ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും കേട്ടോ, എല്ലാവരുടെ അടുത്തും പറയാം. പിന്നെന്താ പാപ്പി, പാപ്പിക്ക് അമ്മനെ ഇഷ്ടമാണ്? പാപ്പി പാപ്പിൻ്റെ അടുത്തില്ലേ അമ്മനെ ഇഷ്ടം, അച്ഛനെ ഇഷ്ടം, ചേച്ചിനെ ഇഷ്ടം ചോദിച്ചാൽ പാപ്പി പറയും അല്ലേ. പാപ്പി, പാപ്പിക്ക് ആരിനെ ഇഷ്ടം? പാപ്പി നോക്ക്, അമ്മനെ ഇഷ്ടം, അച്ഛനെ ഇഷ്ടം, ചേച്ചിനെ ഇഷ്ടം, ആരിനെ ഇഷ്ടം പാപ്പിക്ക്? ചുതനെയാണ് അവൾക്ക് ഇഷ്ടം. ഇപ്പൊ എന്നെ പേരാ വിളിക്കണത്, അമ്മ എന്ന് വിളിക്കണില്ല, ചുതാന്നാ വിളിക്ക. അപ്പൊ പാപ്പിക്ക് ചുതിനെ ഇഷ്ടമാണ്. ഒരു ഉമ്മ തരുവോ പാപ്പി അമ്മയ്ക്ക്? ചുതിക്ക് ഒരു ഉമ്മതാ നോക്കട്ടെ. ചുത പാവല്ലേ, പാപ്പിന്റെ അമ്മയല്ലേ. ഒരു ഉമ്മതാടാ. അപ്പൊ ഇത്രയും മാറ്റമൊക്കെ വന്നില്ല, ഒരുപാട് സന്തോഷിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ജീവിതം ഇപ്പോഴത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പാപ്പിക്കുട്ടിക്ക്. അതൊക്കെ സംഗീത സാറിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി നമ്മൾ അറിയിക്കുന്നു. എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. നമ്മൾ സാറിനെ കുറിച്ച് പറയാൻ നമ്മൾക്ക് വാക്കുകളില്ല. അത്ര തന്നെ, സാറ് എത്ര തിരക്കാണെങ്കിലും പാപ്പിക്കുട്ടിയെ വന്ന് ഒന്ന് തലോടിറ്റെങ്കിലും പോവും. അത്രയും ഇഷ്ടമാണ് പാപ്പിക്കുട്ടിയെ. പാപ്പിക്കുട്ടിക്കും അതേപോലെ സാറെന്ന് വെച്ചാൽ, അതാ പാപ്പി സാറ് വരണം. ചിരിക്കണല്ലേ.
ഒളിക്കാൻ നിൽക്കുകയാണ് പോവാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ കുറച്ച് പേര് എന്താ പറയുക, എങ്ങനെ പറയണമെന്ന് എനിക്കറിയുന്നില്ല, വീട്ടിൽ പോയി നിൽക്കണതൊന്നും ഇഷ്ടമല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. വീട്ടിൽ പോയി നിൽക്കാന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം ഞാൻ നമ്മുടെ ചാനൽ കാണുന്ന ഏകദേശം പേർക്കൊക്കെ കുറേ പേർക്കൊക്കെ അറിയാം ഞാൻ എന്താണ് എങ്ങനെയാണെന്ന്. എൻ്റെ ലൈഫ് സ്റ്റോറി എന്നെ പാതി വെച്ചിട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, പാതി വെച്ച് നിർത്തി അത് തുറന്നു കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം. എനിക്കിങ്ങനെ തനിയായിരുന്ന് സംസാരിച്ചാൽ നമ്മുടെ ഉള്ളിനുള്ളിലുള്ളതെല്ലാം വെളിയിൽ വരുള്ളൂ. അതേസമയം ഇവിടെ ആരെങ്കിലും ഒരു വിഷയമോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം എന്താണെന്ന് തന്നെ പാർട്ട് വൺ പാർട്ട് ഫൈവ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഏകദേശം കാര്യങ്ങൾ അറിയാം. അതായത് നമ്മുടെ പാപ്പിക്കുട്ടിൻ്റെ പിറന്നാളാണെങ്കിൽ പോലും ഇന്ന് പിറന്നാളാണോന്ന് പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്നതോടെ നമ്മളെങ്ങനെ അവർ അവിടെ പോയിട്ട് രണ്ട് ദിവസമൊക്കെ നിൽക്കാൻ ആഗ്രഹം ഇല്ലാണ്ടല്ല. എല്ലാ മക്കൾക്കും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വിട്ടാൽ ഏകദേശം എല്ലാവർക്കും വീട്ടിൽ പോകുമ്പോഴായിരിക്കും സമാധാനം കിട്ടുകയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ഞാൻ കുറേ കാണുന്നത് തന്നെയാണ്, ഒരു അമ്മായിയും മരുമകളും അല്ലാതെ അമ്മയും മകളുമായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയൊക്കെ കാണുന്നത് നമുക്കില്ലാത്ത ഭാഗ്യം അവർക്ക് കിട്ടുന്നത് അതൊരു തരത്തിൽ സന്തോഷമല്ല. പിന്നെ നമ്മുടെ വീട്ടിൽ പോയി നിൽക്കുക പറഞ്ഞാൽ നമ്മൾ പാപ്പിക്കുട്ടിയെ ഓർക്കാതെയും അവളുടെ വിശേഷം ഒന്ന് തിരക്കിയിട്ട് നിങ്ങളെ ചോദിക്കണ പോലെ അടക്കം ചോദിക്കാതെയും ഇരിക്കണ ഒരവസ്ഥയൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ നമ്മളെ വിളിച്ചു കേട്ടിട്ട് ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോണത്. അപ്പോൾ അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പറയണില്ല. ഞാൻ പോകാറില്ല കേട്ടോ, വീട്ടിലൊന്നും പോകാറേ ഇല്ല. ഏകദേശം ഒരു മൂന്നാല് വർഷമൊക്കെ ആയി, നമ്മൾ മൂന്നാല് വർഷമല്ല കുറേ വർഷങ്ങളായി, 10 വർഷത്തോളം ആയി ഒരു നേരമൊക്കെ പോയി ഇരുന്ന് അവിടെ പോയി ഇരുന്നിട്ടൊക്കെ. പിന്നെ പോയി വരുന്നതൊക്കെ 10 വർഷത്തിന് മുന്നൊക്കെ ആയിരുന്നു. രാവിലെ പോയ രാവിലെ പോയ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം പിന്നെ പോകുമ്പോൾ ഒരു 10 വർഷത്തിനാലും ഇങ്ങോട്ടേക്ക് തീരെയും പോവാറേയായി, പോവില്ല. നമുക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമാണ് പാപ്പിനെ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കുക. ഇപ്പം നല്ലൊരു വിശ്വാസമാണ് പാപ്പിക്കുട്ടി നടക്കും. പണ്ടത്തേനേക്കാളും കുറുമ്പിയായും വാങ്ങലുള്ള പാപ്പിയായിട്ട് ഓടി നടക്കുന്ന എൻ്റെ വലിയൊരാഗ്രഹമാണ്. അപ്പം അതൊക്കെ നടക്കട്ടെ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. കുറേ അമ്മമാരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും സ്നേഹവും എല്ലാം കിട്ടിയതിന് ഒരുപാട് നന്ദി പറയുന്നു. എന്ന് വെച്ചാൽ 10 പോറ്റമ്മ എന്തെങ്കിലും പുറ്റമ്മയ്ക്ക് സമൂഹമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പോറ്റമ്മയുടെ എന്താ പറയുക, ഒരു വാക്കാണ് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട് കിട്ടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു വരുന്നു. പെറ്റമ്മയാണെങ്കിലും പോറ്റമ്മയാണെങ്കിലും ആരാണെങ്കിലും സ്നേഹത്തിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. ഇപ്പം ഞാൻ ഇവിടെ നോക്കണു, പക്ഷെ ഇവിടെ എനിക്ക് എന്തെങ്കിലും നാളെ തിരിച്ചു തരും എന്ന് ഒരു ഉറപ്പോടെയല്ല, ഇവിടെ നാളെ ചിലപ്പോൾ എന്നെ നോക്കില്ലായിരിക്കാം. ആ ഒരു പ്രതീക്ഷയോടെയല്ല നമ്മൾ നോക്കണത്. നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും പ്രിയപ്പെട്ട തന്നെയാണ് രൂഷിയും പാപ്പിയും ഒക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അതിപ്പോൾ ദൈവം ഇങ്ങനെ തന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്ക് വിഷമമൊന്നുമില്ല. നമുക്ക് നമ്മളെ കൊണ്ടാവണം അത്രയും എന്തില്ല, നമ്മൾ പൊരുതിക്കൊണ്ടേ ഇരിക്കുക. അവർക്കും ദൈവം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. നാളെ നമ്മളെ ഇല്ലെങ്കിലും അവരുടെ ജീവിതം എങ്ങനെയാവണമെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ടാവാം. അല്ലാതെ ദൈവം ഒന്നും കാണാതെ തരില്ലല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ഇരുന്ന് ശപിക്കുമായിരുന്നു, കൂടപ്പുറപ്പും കൂടെയില്ല, പെറ്റ തള്ളയും കൂടെ ഇല്ല, ആരുമില്ല, ഞാനിപ്പോൾ ഇനി ഈ കുട്ടിയും വെച്ച് ഞാൻ എന്ത് ചെയ്യും, നാളെ എനിക്ക് തന്നെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എൻ്റെ മകളെ എന്ത് ചെയ്യും, അയ്യോ എന്നെ നമ്മളെ മരിച്ച ദഹിപ്പിക്കലേ, അങ്ങനെ ദഹിപ്പിച്ച എൻ്റെ ശരീരം വീഴില്ല, ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഓടി വരുമായിരിക്കും, ഇങ്ങനെ മനസ്സിലിങ്ങനെ പൊലമ്പിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ ബി പി ഒക്കെ ലോ ആവാൻ കാരണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നു. ഏത് സമയമാണെങ്കിലും ശരി ഇവളെ കുറിച്ചായിരിക്കും ചിന്ത, രോഷിനെ കുറിച്ച് ചിന്തയില്ല. ചോദിച്ചാൽ അവൾ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ്. പഠിച്ച് നല്ലൊരു നിലയിലെത്തണം, അവളുടെ എൻ്റെ ജീവിതം പിന്തുടരാതെ എന്നെ പോലത്തെ ഒരു അവസ്ഥ വരാതെ നല്ലൊരു ജീവിതത്തിലേക്ക് പോകണം എന്നുള്ളൊരു നല്ലൊരു ആഗ്രഹമാണ്. പക്ഷെ പാപ്പിക്കുട്ടിയെ സംബന്ധിച്ച് പാപ്പിക്കുട്ടി നേരെയാവണം, ഓടി നടക്കണം, അവളുടെ ജീവിതം ആരില്ലെങ്കിലും അവൾ സേഫായി ജീവിക്കണം, അതിനുള്ളൊരു മാർഗം നമുക്ക് കണ്ടെത്തണം. ദൈവം കണ്ടെത്തി തരുമെന്ന് തന്നെയാണ് വിശ്വാസം. നമ്മൾ
പോരാടിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ വീടുപണിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീടുപണി എന്താ എന്ന്. സൺസൈഡ് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ഫണ്ടിൻ്റെ പ്രശ്നം കൊണ്ട്. ഫണ്ടൊന്നും റെഡിയായിട്ടില്ല. റെഡിയായ നമ്മൾ വീടുപണി തുടങ്ങും. ഞങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3 മാസമായി, ഇതുവരെ നമ്മൾ അങ്ങനെയൊന്നും പോയിട്ടില്ല. എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. സൺസൈഡ് കഴിഞ്ഞ അതിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് തന്നെ സന്തോഷമായി. നമ്മൾ ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എപ്പോഴത്തേയും പോലെ ഒരു ആഗ്രഹമാണ്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പാപ്പിക്കുട്ടി പിച്ച വെച്ച് നടക്കണത് ആ വീട്ടിലേക്ക് ആയിരിക്കണം എന്ന് വല്ലാത്തൊരു മോഹം ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം എല്ലാം സാധിക്കട്ടെ, ദൈവം സാധിപ്പിച്ച് തരട്ടേല്ലടാ. പാപ്പിച്ചക്കാ, പാപ്പിച്ചക്കാ, പാപ്പിച്ചക്കോ, ചേച്ചിന്ന് ചോദിക്കാം. ചേച്ചി, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുന്നതും. പുറത്തൊന്നും പോയില്ല കേട്ടോ, എനിക്ക് ചെറുതായിട്ട് ബി പി ലോ ആയതുകൊണ്ട് വെള്ളമെടുത്ത് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ പുറത്ത് പോയി വീഡിയോസ് ഒന്നും എടുത്തില്ല. ലൂഷി സ്കൂളിൽ പോയി ഏട്ടം പഠി പാലക്കാടും പോയില്ലേ, അപ്പോൾ ഇവിടെ നോക്കാൻ ആരുമില്ല. പാപ്പി അമ്മയും മാത്രം ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ അവിടെ എത്തിയിട്ട് എനിക്ക് തനിയെ പോയി വീഡിയോ എടുക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസ് ശരി എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോസൊക്കെ കാണുക. നമുക്ക് $100 കൂടി ആവണം നമുക്ക് വരുമാനം വരെ. ചേച്ചി, 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 കള്ളിയാണ് കള്ളി. അമ്മേൻ്റെ ചുന്ദരി എവിടെ? അമ്മയ്ക്ക് ഒരു ഉമ്മത വീഡിയോ അതിൻ്റെ ചെയ്യാൻ പോവാണ്. ഒരു ഉമ്മത ഇങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മത, ഒരു ഉമ്മത, ഒരു ഉമ്മത, ഒരു ഉമ്മത. എന്നെ കണ്ണിനെ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഉറങ്ങിയണിക്കുമ്പോൾ അച്ഛനെയൊന്നും കണ്ടില്ല, അച്ഛൻ നേരത്തെ പോയി. അപ്പോൾ പാപ്പി അമ്മനെ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ള പാപ്പി, കള്ള പാപ്പി. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. ഓക്കേ, വീഡിയോ പോയി ഓഫാക്ക്. എണിച്ചു പോ, എണിച്ചു നടന്നു പോ, നടന്നു പോ. എണീക്കാൻ പറഞ്ഞാൽ എണീക്കാൻ ശ്രമിക്കും കേട്ടോ അവള്. എണിച്ചു പോയിക്കോ, നടന്നു പോ. നടന്ന് 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 വന്നു പാപ്പിക്കുട്ടി ദാ ഓഫാക്കി.